Señor. അപ്പോ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ നമ്മുടെ ശരീരം നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന രണ്ട് പ്രവർത്തനങ്ങൾ, നല്ല യൗവന ചെറുപ്പകാലമാണെങ്കിൽ യൗവനമാണെങ്കിൽ പ്രയാസമില്ലാതെ നമ്മെ കളിപ്പിക്കും. അതിനാരും പറയേണ്ട ആവശ്യമില്ല, വാദിൻ്റെ ആവശ്യമില്ല. രാത്രി ഹയാത്താക്കുന്ന കളിയാണെങ്കിൽ അതിന് ഉപദേശിക്കേണ്ട ആവശ്യമില്ല. പ്രയാസമില്ലാതെ എത്ര നേരം വേണമെങ്കിലും നമ്മുടെ ശരീരം നമ്മളെ കളിപ്പിക്കും. ഒന്നതാ, കളിക്കാനുള്ള പ്രായമല്ല, യൗവനൊന്നുമല്ല, യുവത്വമല്ല, കളിക്കാൻ ആരോഗ്യമില്ല. എന്നാൽ നമ്മുടെ ശരീരം നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പിന്നൊരു പ്രവർത്തനം എന്താ, ഊഹാപോഹങ്ങൾ പറഞ്ഞ് എത്ര വേണമെങ്കിലും സമയം വേസ്റ്റ് ചെയ്യാൻ നാം തയ്യാറാണ്. സാധാരണ നിസ്കരിക്കുന്ന സമയത്ത് ആ നിസ്കാരം ചിലപ്പോ കുറച്ച് ഓതുന്ന ഓത്ത് ചിലപ്പോ സ്ലോ ആയിരിക്കും, കുറച്ച് ദുആ കൂടി പോകും. അപ്പോ ഇരിക്കുന്നത് പള്ളിയിലാണ്, ഓതുന്നത് അള്ളാഹുവിന്റെ ഖുർആനാണ്, പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ്. പക്ഷെ ആ ഒരു സമയത്തിൽ ഒരു രണ്ട് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. നിസ്കാരം കൂടുന്നുണ്ട്, ദുആ കൂടുന്നുണ്ട് എന്നൊക്കെയും പറയും. ഇവിടുത്തെ കാര്യമല്ല, അനുഭവം കൊണ്ട് പറയും. അതേ സമയത്ത് നമ്മുടെ നിസ്കാരങ്ങൾ കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി അവിടെ പള്ളിയുടെ പരിസരത്ത് എത്ര സമയം വേണമെങ്കിലും ഞങ്ങൾ ചെലവഴിക്കും. നിക്കറിന് വേണ്ടിയിട്ടല്ല, പിന്നെന്താ ഊഹാപോഹങ്ങൾ പറഞ്ഞു അങ്ങനെ ആടങ്ങനെ ആയി വീട് ഇങ്ങനെ ആയി. അവിടെ നമ്മുടെ രാഷ്ട്രീയത്തെ കുറിച്ചും നമ്മുടെ നാടിനെ കുറിച്ചും നമ്മുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും എത്ര സമയം. സുബ്ഹാനല്ലാഹ്, ഒരു പ്രയാസമില്ല. ഒരു മജ്ലിസിൽ, ഒരു സലാത്തിന്റെ മജ്ലിസിലോ അല്ലെങ്കിൽ ഒരു ദിക്റിന്റെ മജ്ലിസിലോ അല്ലെങ്കിൽ ഒരു നിസ്കാരത്തിന്റെ മജ്ലിസിലോ ഇരുന്നാൽ സുബ്ഹാനല്ലാഹ് സലാം വീട്ടിയപാട് നമുക്ക് തിരക്കാം. എന്തിന്, ഇരുന്ന സ്ഥലത്ത് ഇരിക്കാൻ പറ്റുന്നില്ല, ഒന്ന് ചാരിയിരിക്കണം, കാല് നീട്ടിയിരിക്കണം. അല്ലെ, ആരോഗ്യം ഇല്ലെങ്കിൽ ഒരു പ്രശ്നം വേറെയാ, മുട്ടുവേദനയുണ്ട്, നടുവേദനയുണ്ട്, കുറെ നേരം ഇരിക്കാൻ കഴിയുന്നില്ല. അല്ലെ, എന്റെ ഉപ്പുണ്ട്, എനിക്ക് ഉപ്പുണ്ട്, അള്ളാഹു നമ്മുടെ എല്ലാ ഉപ്പമാർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നേരെ നിൽക്കാൻ കഴിയുന്നില്ല, ഭയങ്കര പ്രയാസം. അത്തയ്യാത്തിന് ഇരുന്നാല് അപ്പുറത്തെ ആളെ കൊണ്ട് ഇങ്ങനെ ചാരി ഇങ്ങനെ നടുത്തെ വീക്ക് കൊണ്ട് ഞമ്മ പറഞ്ഞു പോയാലും പറഞ്ഞു പോയി പള്ളിയിൽ കസാദ്യം നിസ്കരിക്കും. കാരണം നിങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ട് മറ്റുള്ള ആൾക്ക് ബുദ്ധിമുട്ടാവണ്ട, കസാദ്യം നിസ്കരിക്കും. വരണല്ലേ പറഞ്ഞു നിന്നിരിക്കുന്നു, ഞാൻ പള്ളിയിൽ പോയ നേരം നിന്നിട്ട് നിസ്കരിക്കും. വീട്ടിൽ വന്ന് ചോദിച്ചാ പറയും എന്ത് പറ്റുന്നില്ല, എല്ലാവരും മുമ്പിൽ പറ്റുന്നില്ല, പോന്നത്ര ഇങ്ങനെ പോട്ടുന്നാണ്. അപ്പൊ ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും, പ്രശ്നമുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരെ കുറിച്ചല്ല പറയുന്നത്, അല്ലാത്ത ആളുകളെ കുറിച്ച്. പ്രത്യേകിച്ച് സുബഹി നിസ്കാരവും മഗ്രിബ് നിസ്കാരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞാലും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാലും സ്പെഷ്യലായി ചെല്ലുന്ന രണ്ട് ദിക്റുകളുണ്ട്. അല്ലെ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. പത്ത് പ്രാവശ്യം അള്ളാഹുമ്മ അജിർനി മിനന്നാർ, ഏഴ് പ്രാവശ്യം. ഈ ദിക്കറിന് ഒരു പ്രത്യേകതയുണ്ട്, ഇതിന്റെ ആ ദിക്കറിന്റെ ബറക്കത്ത് നമുക്ക് കിട്ടണമെങ്കിൽ സലാം വീട്ടിയാൽ എങ്ങനെയാണോ ഞങ്ങൾ ഇരുന്നിട്ടുള്ളത് അതേ ഇരുത്തത്തിൽ ചെല്ലിയാൽ മാത്രമേ അതിന്റെ ബറക്കത്ത് കിട്ടൂ. ഇരുത്തം മാറ്റിയാൽ, സലം ചേഞ്ച് ചെയ്താൽ അതിന്റെ ബറക്കത്ത് കിട്ടൂല. എന്താണ് ബറക്കത്ത്? സുബഹി നിസ്കാരം കഴിഞ്ഞ് ചെല്ലിയാൽ മഗ്രിബ് വരെ സർവ അപകടങ്ങളിൽ നിന്നിട്ടും നമുക്ക് കാവലുണ്ടാവണം.
സുബഹിനിസ്കാരം കഴിഞ്ഞ് ചെല്ലിയാൽ മഗ്രിബ് വരെ മുസീബത്തുകളിൽ നിന്നിട്ട് അല്ലാഹു നിങ്ങളെ സലാമത്താക്കും. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ചെല്ലിയാൽ സുബ്ഹ് വരെ നമുക്ക് അപകടങ്ങളിൽ നിന്നിട്ട് കാവലുണ്ടാവണം. പക്ഷേ ഇരുത്തം ചെല്ലിയാൻ പാടില്ല. ഇരുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് അപ്പുറം പോയി ചെല്ലിയാൽ എന്റെ വാല്യൂ പോയി. അല്ലെങ്കിൽ സലാം വീട്ടുമ്പോൾ തീരുന്ന സലാം അവസാനത്തെ അത്തയ്യാത്തിന്റെ ഇരുത്തണ്ട, തവറുക്കിന്റെ ഇരുത്തെന്ന് പറയുന്നു, അവസാനത്തെ അത്തയ്യാത്തിൽ ഇരിക്കുന്ന ഇരുത്തം. ആ ഇരുത്തത്തിന് നിന്നിട്ട് മാറി വേറൊരു ഇരുത്തം ഇരുന്നാൽ ആദ്യത്തെ അത്തയ്യാത്തിൽ ഇരിക്കുമ്പോൾ തീരുന്നത് ചെല്ലിയാൽ അതിന്റെ വാല്യൂ പോയി. എങ്ങനെ ഇരുന്നിട്ടുണ്ടോ അതേ ഇരുത്തത്തിൽ ചെല്ലണം. നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാവും, നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല, എഴുന്നേറ്റ് പോകും. അതേസമയം മറ്റുള്ള പ്രവർത്തനങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും ഞങ്ങൾ ചെലവഴിക്കും. കളിക്കാൻ സമയം ചെലവഴിക്കും, ഊഹാപോഹങ്ങൾ പറയാൻ. അതുകൊണ്ട് നമുക്കൊന്നും കിട്ടാനൊന്നുമില്ല. രണ്ടാളുകൾ കൂടിയാൽ, മൂന്നാളുകൾ കൂടിയാൽ സുബ്ഹാനല്ലാഹ്, എപ്പോ ഏത് കാലത്തിന്റെ ഹിസ്റ്ററി, ഏത് രാഷ്ട്രത്തിന്റെ, ഏത് രാജ്യത്തിന്റെ, ഏത് പ്രധാനമന്ത്രിയുടെ എല്ലാ വിഷയങ്ങളും, നമുക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് സമയങ്ങൾ ചെലവഴിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ രണ്ട് കാര്യങ്ങളും നാം ചർച്ച ചെയ്യുന്ന അള്ളാഹുവിനെ തൊട്ട് നമ്മെ ദൂരത്താക്കുന്നതാണ്, ഇബ്ലീസിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നതാണ്. ഈ ഊഹാപോഹങ്ങൾ എന്താണ്? ഊഹാപോഹങ്ങൾ എന്താണ്? ഖുർആൻ പറഞ്ഞു, ഇന്നമാ ദാലിക ശൈത്താൻ, അത് ശൈത്താനാ, ശൈത്താനാണ്. യുഖവ്വിഫു ഔലിയാ ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുന്തും മുഅ്മിനീൻ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ആലി ഇംറാന, അല്ലാഹു തആല നമ്മോട് പറഞ്ഞു ഊഹാപോഹങ്ങൾ അത് ശൈത്താനാ, ശൈത്താൻ പലതും പറയും. പരിശുദ്ധമായ ഖുർആനിൽ ഒരു പ്രവാചകന്റെ ഉമ്മത്തിങ്ങളുടെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം വന്ന ഒരു പ്രവാചകനായിരുന്നു ഹിസ്ബിൽ അലൈഹിസ്സലാം. ഹിസ്ബിൽ അലൈഹിസ്സലാം ഒരു പ്രവാചകനാണ്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തിന് ശേഷം വന്ന ഒരു പ്രവാചകൻ. ആ പ്രവാചകന്റെ സമുദായം ജീവിച്ച ഒരു നാടാണ് അസ്രിയാത്ത് പട്ടണം. അസ്രിയാത്ത് എന്ന് പറയുന്ന ഒരു നാട് ലക്ഷക്കണക്കിനുള്ള ഉമ്മത്തീങ്ങൾ ഉണ്ടായിരുന്നു. ആ ഉമ്മത്തീങ്ങളുടെ സംസാരങ്ങളെ കൊണ്ട്, അവരുടെ ഊഹാപോഹങ്ങളെ കൊണ്ട് അവർക്കൊരു പേടി വന്നു. എന്താ പേടി? ഈ നാട് നമുക്ക് സുരക്ഷിതത്വം അല്ലല്ലോ. ഈ നാട്ടിൽ ഞങ്ങൾ ജീവിച്ചാൽ ഞങ്ങൾ ആരെങ്കിലും ഒന്ന് കൊല്ലുമോ, നമ്മളെ പ്രയാസപ്പെടുത്തുമോ? ഇങ്ങനെ ഊഹാപോഹങ്ങൾ. മഹാനായ ഹിസ്ബിൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ ഉമ്മത്തീങ്ങളോട് പറഞ്ഞു, ഓ സമുദായമേ, നിങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായ നാട് ഈ അസ്രിയത്ത് പട്ടണമാണ്. ഊഹാപോഹങ്ങൾ പറഞ്ഞു ഈ നാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നിങ്ങൾ തയ്യാറാകരുത്, നിങ്ങൾക്ക് സുരക്ഷിതത്വം ഉള്ള നാടിതാണ്. ആരാ പറഞ്ഞത്? അവരുടെ പ്രവാചകനായ ഹിസ്ബിൽ അലൈഹിസ്സലാത്തു വസ്സലാം. പക്ഷെ അവരത് കേട്ടില്ല, അവരത് കേട്ടില്ല. ഇബ്ലീസ് അവരെ വളരെ വസ്വാസാക്കിയപ്പോ, ഊഹാപോഹങ്ങൾ കൂടിയപ്പോ അവർ തീരുമാനിച്ചു ഒരു രാവിലെ സമയം നാട്ടിൽ നിന്നിട്ട് ഇറങ്ങി പോകാൻ, അസ്രിയത്ത് എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ. പരിശുദ്ധമായ ഖുർആൻ ആ സംഭവം പറഞ്ഞിട്ടുണ്ട്. അലം തറ ഇലല്ലദീന ഖറജു മിൻ ദിയാരിഹിം വഹും ഉലൂഫുൻ ഹദറൽ മൗത് ഫഖാല ലഹുമുല്ലാഹ് മൂതൂ തുമ അഹ്യാഹും. പരിശുദ്ധമായ സൂറത്തുൽ ബഖറ 241-ാമത്തെ ആയത്ത് എന്താ പറഞ്ഞത്? അല്ലാഹു തആല അവരുടെ ആ സംഭവം പരിശുദ്ധമായ ഖുർആനിൽ എടുത്തു പറഞ്ഞു. ഊഹാപോഹങ്ങൾക്ക് പിന്നിൽ ഇസ്ഖിയ അലൈഹിസ്സലാം എത്ര പറഞ്ഞിട്ടും അവർ കേട്ടില്ല. നമുക്കുണ്ട് അങ്ങനെ വേറെ മുമ്പുണ്ടായിരുന്നു. 2019 തെരഞ്ഞെടുപ്പ് വരുമ്പോ കേന്ദ്രത്തിൽ ഏത് ഗവൺമെന്റ് വരും, ഓം വന്നാ ഞമ്മ എന്താവും, ആ ഓം വന്നാ ഞമ്മ എന്താവും, ഞമ്മ എന്താവൂലോ. നിങ്ങൾ നമുക്ക് ആരും, നമുക്ക് അല്ലാണ്ട് വരുന്നത്, നമ്മളെക്കാൾ വലിയ പ്രതിസന്ധികൾ നേരിട്ട ഒരുപാട് ഉമ്മത്തിങ്ങൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഫിർഔനെ പോലെയുള്ള ഭരണാധികാരികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ മുസ്ലിം ഉമ്മത്തിന് ഇവിടെ ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല. മുമിനെ നുംറൂദിനെ പോലെയുള്ള കഠിനമായ മുസ്ലിം വിരോധമുള്ള ഭരണാധികാരിമാർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങൾ വെറുതെ പറയാൻ, ഓം വന്നാൽ എന്താവും, ഓന്റെ കയ്യിൽ കിട്ടിയാൽ എന്താവും, എന്താവാനാ,
പിന്നെ ആര് വന്നാലും നമുക്കൊരു രാജാവില്ലേ, നമുക്കൊരു പടച്ചവനില്ലേ. ഇസ്രീൽ അലിസ്സലാം പറഞ്ഞു, പോകരുത്, നിങ്ങൾക്ക് സുരക്ഷിതമായ നാട് ഈ അസിരിയത്ത് പട്ടണമാണ്. ഒരു പോയിനാണ് നാടിൽ നിന്നിട്ട് ഇറങ്ങിപ്പോയവർ. എന്തിനാ പോയത്? ഹദറൽ മൗത്ത്, മരണപേടിയാണ്. ഇവിടെ നിന്നാ ഞങ്ങൾ ആരെയും കൊല്ലുമോ, ഇവിടെ നിന്നാ ഞങ്ങൾ ആരെങ്കിലും ആക്രമിക്കുമോ എന്ന പേടിയായിരുന്നു. സുബ്ഹാന ജല്ല ജലാലു വഹും ഉലൂഫുൻ. ആ ഇറങ്ങിപ്പോയത് 70,000 ആളുകളായിരുന്നു. ഒന്ന് രണ്ടാളുകളല്ല, 70,000 ആളുകൾ പ്രവാചകന്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്. ഫഖാല ലഹുമുല്ലാ, അല്ലാഹുവരോട് പറഞ്ഞു, എന്തറിയോ, ഇറങ്ങിപ്പോന്റെ മൂത്തു നിങ്ങൾ മരിച്ചു പോകുന്നതാണ്, നിങ്ങ എന്റെ പ്രവാചകന്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് പോവല്ലേ. എന്തിനാ പോകുന്നത്? ജീവിക്കാൻ വേണ്ടിയാണ്, മരണപേടിയാണ്, എനിക്ക് ജീവിക്കണമെന്ന കൊതിയോടുകൂടി ഇറങ്ങിപ്പോയതാ. സുബ്ഹാനല്ലാഹ്. മുസ്ലിം വിരോധിയായ അന്നത്തെ ഭരണാധികാരി 70,000 ആളുകൾ അതിരിയത്ത് പട്ടണത്തിൽ നിന്നിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്ന വിവരം അറിഞ്ഞപ്പോ പട്ടാളത്തോടുകൂടി വന്നു. സുബ്ഹാനല്ലാഹ്. ആ 70,000 ആളുകളെയും കൊന്നുകളഞ്ഞു. അടുത്തുള്ള അസിരിയത്തിലെ നാടിന്റെ അടുത്തുള്ള മരുഭൂമിയിൽ ഉച്ചയ്ക്ക് മുമ്പായി, അവർ രാവിലെയാണ് ഇറങ്ങിപ്പോയത്, ഉച്ചയ്ക്ക് മുമ്പായി 70,000 ആടുകളെയും അവിടുത്തെ ആ ധിക്കാരിയായ ഭരണാധികാരി കൊന്നുകളഞ്ഞു എന്നാണ്. എന്തേ സംഭവിച്ചത്? ഊഹാപോഹങ്ങളുടെ പിന്നിൽ നടന്നതാണ് മോമിനിങ്ങൾ. അപ്പൊ അത് അങ്ങനെ നടക്കേണ്ട ആളുകളല്ല മോമിനിങ്ങൾ. നമുക്കെല്ലാത്തിന്റെയും പിന്നിൽ അല്ലുണ്ട്. ആ അള്ളാവിനെ മുറുക്കി പിടിച്ചാൽ, ആ അള്ളാവിലേക്ക് നമ്മുടെ സമയങ്ങൾ ചെലവഴിക്കും പോലെ ചെലവഴിച്ചാൽ സർവ പ്രശ്നങ്ങളിൽ നിന്നിട്ടും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വതആല നമുക്ക് പരിപൂർണമായ സലാമത്ത്, ഏത് കാലങ്ങളിലും ഏത് സമയങ്ങളിലും പടച്ചവനെ നിന്റെ ഔദാര്യമായി നീ നൽകണേ അല്ലാ. അർഹമുർ റഹീമായ അല്ലാ, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ദോഷികളാണ്. ജീവിതകാലത്ത് ആയുസ് പലതും കഴിഞ്ഞുപോയി പടച്ചവനെ, പ്രായമുള്ള ആളുകളാണ് മിക്കവാറും നമ്മുടെ സദസ്സിലുള്ളത്, പടച്ചവനെ ചെറുപ്പക്കാർ വളരെ കുറവാണ്. യാ അല്ലാ, നമ്മുടെ ആയുസ് കാലങ്ങളിൽ അറിയാത്ത കാലത്ത് ചെയ്തുപോയ ഏതൊക്കെ പാപങ്ങളുണ്ടോ കുറ്റങ്ങളുണ്ടോ, അറിഞ്ഞു ചെയ്തത്, അറിയാതെ ചെയ്തത്, ചെറുത് വലുത്, റബ്ബെ, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, എല്ലാം നിന്റെ റഹ്മത്ത് കൊണ്ട് പാവപ്പെട്ട ഞങ്ങൾക്ക് നീ മാപ്പ് ചെയ്തു തരണേ അല്ലാ. ചെയ്തുപോയ പാപങ്ങളോട് കൂടിയിട്ട് റബ്ബെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. ജീവിതത്തിൽ ഒരു തെറ്റുപോലും ഒരു കറാത്തുപോലും ചെയ്യാത്ത മഹാന്മാർ, മഹാനായ സയ്യിദുന കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള മാത്തുക്കൾ റബ്ബെ ഒരു കറാത്തുപോലും അവർ ചെയ്തില്ല. പക്ഷേ ഞാൻ മരിച്ച് കബറിൽ എങ്ങനെ ഒറ്റക്ക് കിടക്കുമെന്ന് ചിന്തിച്ചവർ കരഞ്ഞവരായിരുന്നു. പക്ഷേ ജീവിതത്തിൽ തെറ്റുകൾ മാത്രം ചെയ്ത ഞങ്ങൾ ഇതുവരെ കബറിനെ കുറിച്ച് ഓർത്ത് ഞങ്ങൾ സങ്കടപ്പെട്ടവരല്ല റബ്ബെ, കരഞ്ഞവരല്ല അല്ലാ. അടച്ചവനെ നിന്നോട് പറയാനുള്ളത്, ചെയ്ത പാപങ്ങൾ മുഴുവനും മലക്കുൽ മൗത്ത് ഞങ്ങളെ പിടികൂടുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് നീ മാപ്പ് ചെയ്തു തരണേ അല്ലാ, ഞങ്ങൾക്ക് നീ പൊരുത്തു തരണേ അല്ലാ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരെ കടന്നു വരുന്ന പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ, മുസീബാത്തുകൾ, ആഫാത്തുകൾ, അതിനൊക്കെയും കാരണം ഞങ്ങൾ ചെയ്ത പാപങ്ങളാണെങ്കിൽ, ഞങ്ങൾ ചെയ്ത ദോഷങ്ങളാണെങ്കിൽ, ആ പാപങ്ങൾ മുഴുവനും റബ്ബ് പൊരുത്തു തന്ന് നമ്മുടെ പരീക്ഷണ ഘട്ടങ്ങളിൽ നിന്നിട്ട് ഞങ്ങൾക്ക് നീ മുക്തി നൽകണേ അല്ലാ. പ്രയാസങ്ങളിൽ നിന്നിട്ട് ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ റബ്ബ്. രാജാവായ നിന്നോട് പലതും അടിമകളാകുന്ന ഞങ്ങൾക്ക് പറയാനുണ്ട്, പറഞ്ഞാലും ഇല്ലെങ്കിലും നമ്മുടെ ഉള്ളിലുള്ളത് നിനക്കറിയാമല്ലോ അല്ലാ. മനസ്സറിഞ്ഞ് നമുക്ക് വേണ്ടത് നീ ചെയ്തു തരണേ റബ്ബ്, വേണ്ടാത്തത് നമ്മിൽ നിന്ന് നീ അകറ്റണേ അല്ലാ. അള്ളാഹുവിനെ മരിച്ചുപോയ നമ്മുടെ ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് പള്ളിക്കാട്ടിൽ ഖബർസ്ഥാനിലാണ്. റഹ്മാനെ മരിച്ചു കൊല്ലങ്ങൾ കഴിഞ്ഞുപോയി പലരും ഇന്ന് വരെ അവരുടെ ഖബറിന്റെ ഉള്ളിലുള്ള അവസ്ഥ ഞങ്ങൾ അറിഞ്ഞവരല്ല. അള്ളാഹ് അറിയുന്നവൻ നീയാണ്. ആ ഖബറു റബ്ബെ സ്വർഗത്തിന്റെ സന്തോഷങ്ങളെ കൊണ്ട്, സ്വർഗീയ സുഖങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഖബറുകളാക്കി നീ കൊടുക്കണേ അല്ലാ. ബിഹഖി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ്.
عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد.